സംസ്ഥാന സർക്കാരിനും ഇടതുമുന്നണിക്കും അനുകൂലമായ വാർത്തകൾ, സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ, ഇവയൊന്നും തന്നെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല എന്നൊരു വാശി കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കുണ്ട്. ആ റിപ്പോർട്ട് ചെയ്യില്ല എന്ന അജണ്ടയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ, സംസ്ഥാന സർക്കാരിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ഭരണ നേട്ടങ്ങൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാതെ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ അങ്ങ് പോവുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് PSCയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. നമുക്കറിയാം, കുറച്ചു കാലം മുൻപ് വരെ കേരളത്തിലെ PSC സംവിധാനത്തെക്കുറിച്ച് മാധ്യമങ്ങളും പ്രതിപക്ഷവും BJPയും ഒരുപോലെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. രാജ്യത്തെ ഏറ്റവും കുത്തഴിഞ്ഞ PSC സംവിധാനം കേരളത്തിലേതാണ് എന്ന് പോലും മാധ്യമങ്ങൾ ഒരു ഘട്ടത്തിൽ പറഞ്ഞു വയ്ക്കുകയുണ്ടായി. എന്നാൽ അതേ കേരളത്തിലെ PSC സംവിധാനം രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന നിലയിൽ ഒരു നേട്ടം സ്വന്തമാക്കിയിട്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ പോലും കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാകാത്തത് മുൻപേ പറഞ്ഞ അജണ്ടയുടെ ഭാഗമായാണ്. കഴിഞ്ഞ ദിവസം മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട പത്രത്തിൻ്റെ തൊഴിൽ വാർത്തയിൽ വന്ന ഒരു റിപ്പോർട്ടിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിൽ വ്യക്തമായി പറയുന്നുണ്ട്, കഴിഞ്ഞ വർഷം 2023 രാജ്യത്ത് ഏറ്റവും കൂടുതൽ നിയമന ശുപാർശകൾ PSC വഴി നൽകിയ കേരള PSC ആണ് എന്നത്. കേരള PSC നിയമന ശുപാർശകളുടെ കാര്യത്തിൽ മാത്രമല്ല, അപേക്ഷകൾ ക്ഷണിക്കുന്ന കാര്യത്തിലും രാജ്യത്ത് ഒന്നാമതാണ്. മറ്റ് സംസ്ഥാനങ്ങൾ എത്ര നിയമന ശുപാർശകൾ നൽകി എന്നതും ഇതിനകത്ത് വ്യക്തമായി നൽകുന്നുണ്ട്. നമുക്കൊരു താരതമ്യ പഠനം നടത്താവുന്നതാണ്. കോൺഗ്രസ് ഒരു വർഷത്തിലേറെയായി ഭരിക്കുന്ന കർണാടകയിൽ വെറും 6 നിയമന ശുപാർശകൾ മാത്രമാണ് 2023 വർഷത്തിൽ നൽകിയിട്ടുള്ളത്. 100,000-ലേറെ ജോലി അവസരങ്ങൾ, തൊഴിലവസരങ്ങൾ യുവാക്കൾക്ക് വാഗ്ദാനം ചെയ്തു വന്ന കോൺഗ്രസ് സർക്കാർ വെറും 6 നിയമന ശുപാർശകൾ മാത്രം PSC വഴി നടത്തുമ്പോൾ കേരളത്തിൽ 34,110 നിയമന ശുപാർശകളാണ് PSC വഴി ഇതേ കാലയളവിൽ നൽകിയിരിക്കുന്നത്. ഇനി നരേന്ദ്രമോദിയുടെ സ്വപ്ന സംസ്ഥാനമായ ഗുജറാത്തിലെ അവസ്ഥ എന്താണെന്ന് പരിശോധിച്ചാലോ, ഗുജറാത്തിൽ വെറും 1,680 നിയമന ശുപാർശകൾ മാത്രമാണ് 2023 ഗുജറാത്ത് PSC വഴി നൽകിയിട്ടുള്ളത്. അതേസമയം കേരളത്തിലോ 34,000-ലേറെ നിയമന ശുപാർശകൾ നൽകിയിരിക്കുന്നു. മറ്റൊരു സംസ്ഥാനവും നിയമന ശുപാർശകളുടെ കാര്യത്തിലോ അപേക്ഷകൾ ക്ഷണിക്കുന്ന കാര്യത്തിൽ പോലും കേരളത്തിൻ്റെ അടുത്തുപോലും എത്തുന്നില്ല എന്നത് ഈ പട്ടികയിൽ നിന്നും വ്യക്തമാകുന്ന ഒരു വസ്തുതയാണ്. എന്നിട്ടുപോലും ഇത്ര വലിയ നേട്ടം, രാജ്യത്തിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാക്കാവുന്നൊരു നേട്ടം കേരളം സ്വന്തമാക്കിയിട്ടും അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യാൻ കേരളത്തിലെ ഒരു ദൃശ്യമാധ്യമമോ പത്രമാധ്യമമോ തയ്യാറായിട്ടില്ല എന്നത് അവരുടെ വ്യക്തമായ ഇടതുവിരുദ്ധ അജണ്ടയുടെ ഏറ്റവും വലിയ തെളിവാണ്. ഇതേപോലെ തന്നെയാണ് മറ്റൊരു KCB യുമായി ബന്ധപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും വിസ്മരിച്ചിരുന്നു. അത് KCB 14 വർഷത്തിന് ശേഷം നേടുന്ന ഒരു നേട്ടത്തെക്കുറിച്ചുള്ള വാർത്തയായിരുന്നു. 14 വർഷത്തിന് ശേഷമാണ് 2 പുതിയ ജലവൈദ്യുത പദ്ധതികളുടെ രൂപത്തിൽ 100 MW വൈദ്യുതി സംസ്ഥാനത്തിൻ്റെ ഇലക്ട്രിക് ഗ്രിഡിലേക്ക് കൂട്ടിച്ചേർക്കാൻ KCB തയ്യാറെടുക്കുന്നു എന്നതാണ് ആ വാർത്ത. അതുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് ദിനപത്രങ്ങളിലൊന്നായ ദി ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ഒരു റിപ്പോർട്ടാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ആ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നത് അതിൻ്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്, KCB ഗെറ്റ്സ് 2 HYDEL projects ആഫ്റ്റർ 14 years ആഡ്സ് 100 MW ടു ഗ്രിഡ്. അതായത് ഇനി വരും കാലത്ത് കേരളത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ആവശ്യത്തിനനുസരിച്ച് മറ്റ് സംസ്ഥാനങ്ങളുടെ മുമ്പിലും മറ്റ് സ്വകാര്യ കമ്പനികളുടെ മുമ്പിലും കേരളം വൈദ്യുതിക്കായി നിൽക്കേണ്ട ഒരു അവസ്ഥ, ഒരു പരിധിവേരെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ KCB ഇത്ര ദീർഘവീക്ഷണത്തോടെ നടത്തിയ ഈ പദ്ധതിയെ ഒരു വിദേശീയ മാധ്യമം അതിൻ്റെ പത്രത്തിൽ ഒരു ഫുൾ പേജ് ഫീച്ചറായി നൽകി അംഗീകരിക്കുമ്പോഴും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കോ പത്രങ്ങൾക്കോ അതൊരു 2 കോളം വാർത്തയായി പോലും നൽകാൻ മനസ്സ് വരുന്നില്ല എന്നിടത്ത് തന്നെയാണ് ഈ മാധ്യമങ്ങളുടെ ഇടതുവിരുദ്ധ മനോഭാവം തെളിഞ്ഞു നിൽക്കുന്നത്. ഇതേപോലെ ഒരു വാർത്ത ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നത് ഇതേ മാധ്യമങ്ങൾ വ്യക്തമായി മൂടിവച്ചിരുന്നു. ആ വാർത്ത, വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം രാജ്യത്തൊന്നാമതെത്തി എന്ന വാർത്തയായി.
ചരിത്രത്തിലാദ്യമായാണ് കേരളം ഈ പട്ടികയിൽ ഒന്നാമതെത്തുന്നത്. കേരളം നടത്തിയ പ്രവർത്തനങ്ങളെ ഒരു എതിർ ചേരിയിൽ നിൽക്കുന്ന മന്ത്രിയായിരുന്നിട്ട് കൂടി കേന്ദ്ര വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ ഏറെ പ്രശംസിക്കുകയുണ്ടായിരുന്നു. അതുമാത്രമല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്നും നമ്മൾ കേട്ടിട്ടുള്ള ഒരു ചീത്ത പേര്, ട്രേഡ് യൂണിയനുകൾ വ്യവസായങ്ങളെ തകർക്കുന്ന സംസ്ഥാനം, വ്യവസായങ്ങളുടെ ശ്മശാനം എന്നൊക്കെയാണെങ്കിൽ അതിനെയെല്ലാം പൊളിച്ചെഴുതുന്നൊരു നേട്ടമായിരുന്നു ഈ വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ചരിത്രത്തിലാദ്യമായി ഒന്നാമതെത്തുക എന്നത്. അത് കേരളത്തിലെ ഒരു ദൃശ്യമാധ്യമവും വലിയ വാർത്തയായി നൽകാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അവർ അതിനെ പൂർണ്ണമായും വിസ്മരിക്കുകയായിരുന്നു ചെയ്തത് എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും കേരളത്തിലെ ഏതാനും ചില പത്രങ്ങൾ, മനോരമയും മാതൃഭൂമിയും പോലെ ചില പത്രങ്ങൾ മുഖപ്രസംഗത്തിലൂടെ ആ നേട്ടത്തെ അംഗീകരിക്കാൻ തയ്യാറായി എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ് ഈ അടുത്ത് സംസ്ഥാന സർക്കാരിന് അനുകൂലമായി വന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാതെ ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്നും മറച്ചു പിടിച്ചു. അതിൽ ആദ്യത്തേത് പി എസ് സിയുടെ വമ്പൻ നേട്ടമായിരുന്നുവെങ്കിൽ രണ്ടാമത്തേത് കെ എസ് സി ബിയുടെ ഒരു മികച്ച നീക്കമായിരുന്നു. എന്തായാലും ഇത്തരം വാർത്തകൾ മുക്കുന്നതിലൂടെ തങ്ങളുടെ ഇടതുവിരുദ്ധ മനോഭാവം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ വീണ്ടും വീണ്ടും പ്രകടമാക്കുകയാണ്. Thank you.